തലസ്ഥാനത്ത് നിന്ന് കാണാതായ രണ്ട് വയസ്സുകാരിയെ 12 മണിക്കൂർ പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ മകളായ രണ്ട് വയസ്സുകാരിയാണ് ഇന്ന് പുലർച്ചെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. കുട്ടിയെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയെന്ന രക്ഷിതാക്കളുടെ മൊഴിയിൽ പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്തുകയാണ്. നഗരത്തിന്റെ മുക്കും മൂലയും 12 മണിക്കൂർ അരിച്ചു പെറുക്കിയിട്ടും പോലീസിന് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിൽ എത്തിയവർ എടുത്തുകൊണ്ടുപോയി എന്നാണ് ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മൊഴി. കുട്ടി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് രക്ഷിതാക്കളും പറയുന്നു. ആ വാക്കുകളിലേക്ക് वो जाली में से कैसा बच्चा लेके गया मुझे कुछ पता नहीं चला सर. जब 12 बजे मैं उठा बोला बच्चा किधर है कुछ भी पता नहीं. रोड में आया एक दुकान ओपन था, वो बोला उधर जल्दी जाओ, पुलिस स्टेशन है जल्दी उधर जाके इंक्वायरी करो. तब मैं रात को अभी रात भर इधर ही हूँ. मैं अभी इधर आया पुलिस स्टेशन में कंप्लेंट उम्प्लेंट दिया. 4 बच्चा 3 लड़का 1 लड़की है सर. मेरा 2 साल का मेरा लड़की है. अभी पास है तो मेरे लड़की को दे दो, मैं उसे बिंदी करता हाथ जोड़ता हूँ. भी बच्चा है मेरे को लाके दे दो, मैं उसका हाथ जोड़ता हूँ और कुछ नहीं चाहता हूँ मैं, प्लीज. അമ്മയുടെ കരച്ചിൽ കേട്ടാണ് താൻ എഴുന്നേറ്റൊന്നും തട്ടിക്കൊണ്ടുപോയ വാഹനം കണ്ടിട്ടില്ലെന്നും കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. ഓ ഗാഡി കോ നഹീ ദേഖാ മേ നഹീ നഹീ ഓ ഗാഡി കോ നഹീ മേ നഹീ മേരാ മമ്മി ഹൈ നാ ഓ ജഗാ തോ ബോലാ ബച്ചാ ബച്ചാ തോ ബഹുത് റോ റഹാ താ. तो पुलिस स्टेशन गया तो रोते रोते उधर गया. उधर है ना, उधर गया के उधर बहुत ढूंढा नहीं मिला तो ऑटो करके उधर से पुलिस स्टेशन गया. बहुत रात था. കുട്ടിയുടെ മാതാപിതാക്കൾ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചപ്പോൾ മൊഴി എടുക്കുന്നുമുണ്ട്. പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിദിനം ദാസ് ആണ് ചേരുന്നത്. ബിദിൻ, ഈ കുട്ടിയുടെ രണ്ട് സഹോദരങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ട്. ഈ സ്കൂട്ടർ കണ്ടു എന്നുള്ളത് മറ്റൊരു സഹോദരൻ പറഞ്ഞതായിട്ടാണ് ഒരു കുട്ടി മൊഴി നൽകിയത്. എന്നാൽ ആ സഹോദരൻ അത് ഇപ്പോൾ നിഷേധിക്കുകയുമാണ്, മാധ്യമങ്ങളുടെ മുന്നിലടക്കം അങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഇത്തരം ആശയക്കുഴപ്പമടക്കം ഈ അന്വേഷണത്തിൽ പോലീസിന് മുന്നിൽ പ്രതിസന്ധിയാകുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? രജനി, അടിമുടി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. 12 മണിക്കൂറായി തലസ്ഥാന നഗരത്തിലെമ്പാടും പോലീസ് അരിച്ചു പെറുക്കുന്നു. ഒപ്പം അതിർത്തി ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. കന്യാകുമാരിയിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ട്രെയിൻ മാർഗമുള്ള യാത്രയിൽ എവിടെയെങ്കിലും കുട്ടിയുമായി കടന്നുപോയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നു. RPFന്റെ സഹായം തേടുന്നു. പക്ഷേ ഈ 12 മണിക്കൂർ കഴിയുമ്പോഴും കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ ആ മൊഴിയിൽ വലിയ തോതിലുള്ള വൈരുദ്ധ്യമാണ് അനുഭവപ്പെടുന്നത്. രാവിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതിയുമായി മാതാപിതാക്കൾ എത്തുന്നു. പിന്നീട് ഈ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. സഹോദരനാണ് ഒരു മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടു പേർ ആ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ആ പറയുന്നത്. പക്ഷേ തുടക്കം മുതൽ അമ്മയും അച്ഛനും നൽകുന്ന മൊഴി പ്രകാരം അവർ ഈ മഞ്ഞ സ്കൂട്ടർ കണ്ടിട്ടില്ല, രണ്ടുപേരെ കണ്ടിട്ടില്ല. ഉറക്കമായിരുന്ന കുട്ടിയെ ഇവർ ഇടയ്ക്ക് ഉറക്കമുണ്ടായിരുന്നപ്പോൾ കാണാതാവുകയെന്നായിരുന്നു. അങ്ങനെ ഈ രണ്ട് മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് പോലീസിന് ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലൊരു മഞ്ഞ സ്കൂട്ടറിന്റെ മൊഴിയിൽ പോലീസ് പൂർണ്ണമായും വിശ്വാസ യോഗത്തിൽ എടുത്തില്ല എങ്കിലും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ ഓൾ സെയിന്റ്സ് സ്കൂൾ കോളേജിന്റെ സമീപത്തുള്ള CCTVകൾ, പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള CCTVകൾ, അങ്ങനെ ഇതെല്ലാം പരിശോധിക്കുമ്പോഴും ഈ രീതിയിൽ ഒരു മഞ്ഞ സ്കൂട്ടർ കണ്ടിട്ടില്ല, ആ രീതിയിൽ ഒരു മഞ്ഞ സ്കൂട്ടർ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം. മാത്രമല്ല നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ കുട്ടിയെ കാണാതായി നിന്ന് പരാതി പറയുന്ന സ്ഥലത്തിന്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ പരിസരത്തുമൊക്കെയുള്ള പല CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിൽ നിന്നൊന്നും യാതൊരു തരത്തിലേക്കുള്ള തെളിവും കണ്ടെത്താൻ കഴിയില്ല. വാഹന പരിശോധനകൾ തുടർച്ചയായി നടത്തുന്നു. ബസ് സ്റ്റാൻഡിലും മറ്റ് പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നു. നാടോടികൾ താമസിക്കുന്ന സ്ഥലത്ത്, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പരിശോധന പലതവണ ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊന്നും യാതൊരു തരത്തിലേക്കും ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DCP അടക്കമുള്ള ആളുകൾ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈ അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. അവിടെയൊന്നും ഇതുവരെയും യാതൊരു തരത്തിലൊരു തുമ്പും കണ്ടെത്താൻ കഴിയുന്നില്ല. പോലീസിന് ചില സംശയങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇവർക്കിടയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയമുണ്ട്. അതിലേക്ക് കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ സമഗ്രമായ അന്വേഷണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല.